കേരൽ പദ്ധതിയുടെ കാര്യത്തിൽ ആശങ്കകളുണ്ടെന്ന് കേന്ദ്ര സർക്കാർ റെയിൽവേ ഭൂമിയിൽ സർവേ കല്ലുകൾ സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്നും കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു കേരളുമായി ബന്ധപ്പെട്ട സിംഗിൾ ബെഞ്ചിറക്കിയ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ അപ്പീലിലാണ് കേന്ദ്രം നിലപാട് അറിയിച്ചത് അപ്പീലിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പിന്നീട് വിധി പറയും പദ്ധതിയുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ആശങ്കയുണ്ടെന്നും പദ്ധതിയുടെ പ്രതീക്ഷിത വരുമാനം സംബന്ധിച്ച് കേരള കോർപ്പറേഷൻ സമർപ്പിച്ച കണക്കുകൾ പ്രാഥമിക പരിശോധനയിൽ വിശ്വസനീയമല്ലെന്നുമാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചത് കേരയലുമായി ബന്ധപ്പെട്ട് സിംഗിൾ ബെഞ്ച് ഇറക്കിയ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലാണ് കേന്ദ്രത്തിന്റെ നിലപാട് റെയിൽവേ ഭൂമി പദ്ധതിക്കായി വിട്ടു നൽകുന്നത് ഭാവിയിലെ റെയിൽവേ വികസനത്തെ സാരമായി ബാധിക്കുമെന്നതിനാൽ റെയിൽവേയുടെ ഭൂമിയിൽ സർവേ കല്ലുകൾ സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കേറയിൽ സമർപ്പിച്ച ഡി പി ആറിൽ തൃപ്തിയില്ലാത്തതിനാൽ കൂടുതൽ വിവരങ്ങൾ കേറയിൽ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ പദ്ധതിക്ക് തത്വത്തിൽ അനുമതി നൽകിയത് വിശദ പദ്ധതി രേഖയടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയായിരുന്നുവെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി പദ്ധതി സംബന്ധിച്ച അധിക വിവരങ്ങൾ കേരള കോർപ്പറേഷൻ സമർപ്പിക്കുന്ന മുറയ്ക്ക് വിവിധ പരിശോധനകളും വിശകലനങ്ങളും നടത്തിയതിനു ശേഷം മാത്രമേ അന്തിമ അനുമതി നൽകുകയുള്ളൂവെന്ന് കേന്ദ്ര സർക്കാരിനു വേണ്ടി അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ എസ് മനു കോടതിയെ അറിയിച്ചു കേരളയിൽ സർവേ നടപടികൾ നിർത്തിവെക്കണമെന്ന വിവിധ ഹർജികളിൽ നേരത്തെ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു ഇത് പദ്ധതിയെ സാരമായി ബാധിക്കുമെന്നും ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സർക്കാരിന്റെ അപ്പീൽ ഹർജിയിലെ പരിഗണനാ വിഷയങ്ങൾക്കപ്പുറം കടന്നാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവിറക്കിയതെന്നും സംസ്ഥാന സർക്കാർ വാദിച്ചു അന്തിമവാദം പൂർത്തിയായ അപ്പീൽ ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വിധി പറയാൻ മാറ്റി ജനം കൊച്ചി